Hi friends, welcome to NK Square. Ellavarkkum sugaanennu vishwasikkunnu. Innathe video oru surprising video aanu. Nalla adipoli braided fish shaped chicken bread aanu. Fish in a shape aanengilum chicken filling aanu ullile. Adipoli aanu. Ee pirichidunna kandile muddiyokke ingane pirichittittu nalla style aayittu kadakkunna pole ee fish in a shape le nalla braid aayittu bread ingane kadakkunna kando. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ പകരം രണ്ട് കാറാമ്പൂക്ക വെച്ചിട്ട് നല്ല സംഭവ ഡിഷാണ്. പ്രസൻറ്റേഷൻ ആയാലും കോമ്പറ്റീഷൻ ആയാലും നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ് ഇത്. കണ്ടോ, കണ്ണൊക്കെ നോക്കി എന്ത് രസമാണ് കാണേ. ഒരു ഫിഷിൻ്റെ കിടപ്പനെ കണ്ടില്ലേ, നല്ലല്ലേ. കാണുമ്പോൾ വിചാരിക്കും എല്ലാവരും, ഓഫ് നോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് എന്നൊക്കെ. പക്ഷേ ശരിക്കും ഈസിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. കാണുമ്പോൾ എന്നെ കൊതി വരുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം സൂപ്പറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ബിക്കോസ് ഇൻസ്റ്റൻ്റ് അതിനെ കൊണ്ട്. സാധാ ഈസ്റ്റാണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാ വൈറ്റ് ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് നീഡ് ചെയ്യാം. നീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചർ പാലാണ് യൂസ് ചെയ്യുന്നത്. പാല് യൂസ് ചെയ്യുന്നത് നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ബിക്കോസ് ഇതിലേക്ക് എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല. എത്ര നീഡ് ചെയ്യുന്നോ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 5 to 6 ടേബിൾ സ്പൂൺ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 2 to 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം നീഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ക്ലിം ഫോയിൽ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് 1.5 മണിക്കൂർ മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കവർ ചെയ്താലും മതി, 1.5 മണിക്കൂർ എന്തായാലും മാറ്റി വെക്കണം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇതിലേക്ക് ചോപ്ഡ് 1/2 കപ്പ് അനിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് സോട്ട് ആക്കാം. ഹൈ ഫ്ലെയിമിൽ ആക്കിക്കഴിഞ്ഞാൽ ബട്ടർ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് സോട്ട് ആയിക്കോട്ടെ. നല്ലോണം സോട്ട് ആയിട്ടുണ്ട്, ആ റോ ഫ്ലേവർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമിൽ തന്നെ നല്ലോണം സോട്ട് ആയിക്കോട്ടെ. ക്രഷ്ഡ് പെപ്പർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഒന്ന് സോട്ട് ആയിക്കോട്ടെ. കട്ടക്കട്ട പോലെ തോന്നും, പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും, പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നല്ല ലൂസാക്കി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ, നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞ് ഒരു പ്രശ്നവുമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് വേവിച്ച ചിക്കൻ പീസ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോൺലെസ് പീസാണ് എടുത്തത്. വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് മാത്രമേ വേവിച്ചിട്ടുള്ളൂ.
അതൊന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച് 1.5 മണിക്കൂർ മാറ്റി വെച്ച് ഡവ് എടുക്കുക. അത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ടേബിൾ ടോപ്പിൽ കുറച്ച് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഡവ് നല്ലോണം ഒരു 5 to 10 മിനിറ്റ്സ് ഒന്നും കൂടി നീഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം നീഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതുകൊണ്ടാണ് നല്ലോണം നീഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഈ ഡവ് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 ഫിഷ് ബ്രെയ്ഡാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത പോർഷൻ നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. ചപ്പാത്തി പോലെ നല്ലോണം പരത്തിയെടുക്കുക. തിൻ ലെയർ ആക്കരുത്, കുറച്ച് കട്ടി ലെയറിലാക്കിയിട്ട് സെൻറ്റർ പോർഷനിൽ ഫില്ലിങ് ചിക്കൻ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ ഡിസൈന് പോലെ കട്ട് ചെയ്യുക. ഇപ്പം കാണിക്കുന്ന അതേപോലെ ഫോളോ ചെയ്യണം. ബ്രെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. 2 ഭാഗവും ഇതേപോലെ കട്ടാക്കണം. സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ട് വേണം 2 സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്യാൻ, കാരണം സെൻറ്ററിൽ ഫില്ലിങ് ആണല്ലോ. ഇനി ഇതേപോലെ ബ്രെയ്ഡ് കൊണ്ടുവരാം. ഫസ്റ്റ് റൈറ്റ് ആണെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റ് എടുക്കാം. ഇപ്പോൾ ഫിഷിൻ്റെ ഫേസായി. ഇനി സെക്കൻഡ് റൈറ്റ് എടുക്കുകയാണെങ്കിൽ അടുത്ത ലെഫ്റ്റ് എടുക്കാം. അപ്പോൾ ഓരോരോ ബ്രെയ്ഡ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് ഇല്ലാണ്ട് നോക്കാം, കാരണം ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് ബ്രീഡ് ചെയ്യാം. ഫിഷിൻ്റെ എൻഡ് ഭാഗം ടെയിലായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഫിഷ് ബ്രെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലോണം പിരിച്ചിട്ട പോലെ ഇല്ലേ, നല്ല സംഭവം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോർഷൻ്റെ ഫിഷ് ബ്രെയ്ഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ട്രെയിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ചത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാൻഡിൽ വിത്ത് കെയർ ടോ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഫിഷ് ബ്രെയ്ഡിനെ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഒരു ബീറ്റൻ എഗ്ഗ് ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മേൽഭാഗത്തിന് കളറ് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സ്ഥലത്തും നല്ലോണം സ്പ്രെഡാക്കിക്കോ. ഇതിൻ്റെ മുകളിലേക്ക് സീസാം സീഡ്സ് വിതറി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, കടിക്കുമ്പോൾ നല്ല സംഭവം ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സീഡ്സ് ഇടുന്നത്. ഇനി ഇതാ സെക്കൻഡ് പോർഷൻ്റെ ഫിഷ് ബ്രെയ്ഡ് റെഡിയാക്കാം. നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫിഷിൻ്റെ കണ്ണിന് വേണ്ടിയിട്ട് 2 കാറാമ്പ് വെച്ചെടുക്കുന്നുണ്ട്. ഇത് രണ്ടും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 20-25 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓവറായിട്ട് ബേക്ക് ചെയ്യേണ്ട, ഭയങ്കര ഹാർഡായി പോകും, ശ്രദ്ധിക്കണം. 20 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഒന്ന് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ വെച്ചാൽ മതി. അപ്പോൾ അതാ സംഭവം, ബ്രെയ്ഡഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്, ആ ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിഷ് ബ്രെയ്ഡ് റെഡി ആയിട്ടുണ്ട്. ഫിഷിൻ്റെ ലുക്കും ചിക്കൻ്റെ ഫില്ലിങ്ങും അടിപൊളിയല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.